നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുമെന്നായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെഷനിൽ മെറ്റീരിയൽസിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. ആ മെറ്റീരിയൽസിലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് ചോദിച്ചാൽ, എന്താണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മൾ ഏതൊരു മെറ്റീരിയലും നമ്മൾ ഉപയോഗിക്കുന്നത് അതിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഓട്ടോമൊബൈൽ ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വാഹനം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ വാഹനത്തിലേക്ക് പലതരത്തിലുള്ള ലോഡുകൾ അപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന മെറ്റീരിയൽ മുഴുവനും പലതരത്തിലുള്ള ലോഡുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ്. സോ ഇങ്ങനെ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ മെറ്റീരിയൽ ഏത് തരത്തിലാണ് അതിൻ്റെ ബിഹേവിയർ, ഏത് തരത്തിലാണ് ആ ലോഡിനെ ഏറ്റെടുക്കുന്നത്, അതാണ് പ്രോപ്പർട്ടി, മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ ദാറ്റ് ഡിറ്റർമിൻ ഇറ്റ്സ് ബിഹേവിയർ പ്രത്യേകം മെൻഷൻ ചെയ്യുകയാണ്. ഇറ്റ്സ് ബിഹേവിയർ അണ്ടർ അപ്ലൈഡ് ഫോഴ്സസ് ആർ നോൺ ആസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയലിൻ്റെ പെരുമാറ്റം മീൻസ് ആ ലോഡിനെ എങ്ങനെ ആ മെറ്റീരിയൽ ഡീൽ ചെയ്യുന്നു, അതാണ് ഈ ബിഹേവിയർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബിഹേവിയറെ തീരുമാനിക്കലാണ് ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്, മെക്കാനിക്കൽ പ്രോപ്പർട്ടി. അത് സാധാരണഗതിയിൽ ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയലാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, സ്ട്രെസ് സ്ട്രെയിൻ ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ പ്ലാസ്റ്റിക് റീജിയൻ നമ്മൾ മനസ്സിലാക്കിയതാണ്, ഇലാസ്റ്റിക് റീജിയൻ മനസ്സിലാക്കിയതാണ്. ഒരു മെറ്റീരിയലിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം അത് ഇലാസ്റ്റിക് റീജിയനിലായിരിക്കും, പിന്നെ അത് പ്ലാസ്റ്റിക് റീജിയൻ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് റീജിയനിലേക്ക് അത് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ ബിഹേവിയറൊക്കെ, ഈ ഓരോ മെറ്റീരിയലിൻ്റെ ബിഹേവിയറും അതിൻ്റെ പ്ലാസ്റ്റിക് റീജിയണിലും ഇലാസ്റ്റിക് റീജിയണിലും എങ്ങനെയാണ് ആ മെറ്റീരിയൽ ബിഹേവ് ചെയ്യുന്നത്, അത് മെക്കാനിക്കൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ്. ഇനി ഈ പ്രോപ്പർട്ടീസൊക്കെ രണ്ട് കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ തീരുമാനിക്കാറ്. ഒന്ന് സ്ട്രെസ്, അതേപോലെ തന്നെ സ്ട്രെയിൻ, എക്സെട്ര, മറ്റു ചില കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് മനസ്സിലാക്കുന്നത് സ്ട്രെസ്സും സ്ട്രെയിനും വെച്ചാണ് ആ മെറ്റീരിയൽ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, ഏതൊക്കെ തരത്തിലാണ് ആ സ്ട്രെങ്ത് കിടക്കുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് സ്ട്രെസ്, സ്ട്രെയിൻ എന്നുള്ള രണ്ട് കോൺസെപ്റ്റുകളെ ബന്ധപ്പെടുത്തിയാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ് ആ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ. ഇനി ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലെ നോളജ് എന്ന് പറഞ്ഞാൽ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലുള്ള അറിവ്, ഈ അറിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാഹനങ്ങളാവട്ടെ, ഏത് മെഷീനാവട്ടെ, ആ മെഷീൻ്റെ ഭാഗങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരുപാട് ഹെൽപ്ഫുള്ളാണ്. ഓരോ ഭാഗങ്ങളും ഓരോ സിറ്റുവേഷനിലെ ഓരോ ടൈപ്പ് ഓഫ് ഫോഴ്സുകളെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കമ്പോണൻറ്റും ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. സോ ഓരോ സിറ്റുവേഷനിലും ആ ഒരു കമ്പോണൻറ്റ് ആ ടൈപ്പ് ഓഫ് ലോഡിങ്ങിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബിഹേവിയർ, അത് മനസ്സിലാവണം. എങ്കിലേ നമുക്ക് അവിടുത്തെ ഡിസൈനിങ് ഫീൽഡിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വളരെ അക്യുറേറ്റായി, വളരെ പ്രിസൈസ്ഫുള്ളായിട്ട്, പ്രൊഫഷണലി നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ മെറ്റീരിയലിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ളൊരു നോളജാണ്. അതിൽ നല്ല നോളജ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ആ മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള, മെറ്റീരിയൽ പ്രോപ്പർട്ടീസിലുള്ള അറിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ഏതൊക്കെ തരത്തിലുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞു മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് സാധാരണഗതിയിൽ സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും ഫംഗ്ഷനായിട്ടാണ് നമ്മളതിനെ ഡിഫൈൻ ചെയ്യാറ്. സ്ട്രെസ്സും സ്ട്രെയിനും വെച്ചാണ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാറ്. ഓക്കെ, സ്ട്രെയിൻ എന്താണെന്ന് നമുക്കറിയാം, ഡിഫോർമേഷനാണ്. അതിൻ്റെ ഇക്വേഷൻസും അതിൻ്റെ കോൺസെപ്റ്റും ഒക്കെ നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തൊരു മാറ്റർ ആയതുകൊണ്ട് വീണ്ടും ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു മെറ്റീരിയൽ ആ ലോഡിനെ എങ്ങനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നു, എങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് ടേമാണ് ആക്ച്വലി സ്ട്രെസ്. അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് തന്നെയാണ് അല്ലേ. സ്ട്രെസ് ആണ് റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്നുള്ളതാണ്. ഓരോ യൂണിറ്റ് ഏരിയയിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡിനെതിരെ ആ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ എത്ര ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഒരു മെറ്റീരിയലിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ലോഡിനെതിരെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി, അത് താങ്ങാൻ വേണ്ടി എത്ര ഫോഴ്സുകൾ, എത്ര ലോഡ് അതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നു, അതാണ് ആക്ച്വലി സ്ട്രെസ്. സോ സ്ട്രെസ് എന്നുള്ളത് ഒരു സ്ട്രെങ്ത് തന്നെയാണ്.
ഈ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡുകളെ താങ്ങാൻ വേണ്ടിയിട്ടാണ്, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. നമ്മളത് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുക ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള SI യൂണിറ്റിലാണ്, അല്ലെങ്കിൽ പാസ്കൽ എന്നുള്ള യൂണിറ്റ് കൊണ്ട് നമ്മളതിനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് സ്ട്രെങ്ത്തുകൾ എന്ന് മനസ്സിലാക്കാം. ദ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഈസ് ഇറ്റ്സ് കപ്പാസിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഡിസ്ട്രക്ഷൻ അണ്ടർ ദ ആക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ലോഡ്. അതായത് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ലോഡ് ഒരിക്കലും ആ മെറ്റീരിയലിൻ്റെ ഉള്ളിലോ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ലോഡല്ല, എക്സ്റ്റേണലി നമ്മൾ അപ്ലൈ ചെയ്യണം, അങ്ങനെ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ലോഡിനെ ആ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവുക അല്ലെങ്കിൽ അത് ഫെയിൽഡ് ആവുക എന്നാണ് മീനിങ്. സോ ഫെയിൽഡ് ആവാതെ, ഫെയിലിയർ സംഭവിക്കാതെ, ഡിസ്ട്രക്ഷൻ സംഭവിക്കാതെ, പൊട്ടിപ്പോവാതെ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, നമുക്ക് ആ മെറ്റീരിയലിനെ സ്ട്രെങ്തൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണെന്ന് പറയാം. സോ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ലോഡിനെ ഡിസ്ട്രക്ഷൻ സംഭവിക്കാതെ, ഫെയിലിയർ സംഭവിക്കാതെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവിനെ, കപ്പാസിറ്റിയെ വിളിക്കുന്ന പേരാണ് സ്ട്രെങ്ത് എന്നുള്ളത്. സോ ഈ സ്ട്രെങ്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിൽ അതിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. സോ ഈ സ്ട്രെസ് തന്നെയാണ് സ്ട്രെങ്ത്. ഓക്കെ, ഈ സ്ട്രെസ്സൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് മെറ്റീരിയലിനാണോ കൂടുതൽ യൂണിറ്റ് ഏരിയയിൽ അത് ലോഡ് താങ്ങാൻ കഴിയുന്നത് അതിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. സോ എന്താണ് ടെൻസൈൽ സ്ട്രെങ്ത്? ടെൻസൈൽ സ്ട്രെങ്ത് ആണ് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ടെൻസൈൽ ലോഡ് പഠിച്ചതാണ്. അതായത് ഇറ്റ് ഈസ് കപ്പാസിറ്റി ഓഫ് മെറ്റീരിയൽ ടു വിത്ത്സ്റ്റാൻഡ് ഡിസ്ട്രക്ഷൻ വെൻ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ പുൾ. അതായത് ഒരു ടെൻസൈൽ ലോഡ് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിപ്പോൾ ഒരു മെറ്റീരിയലാണ്, ഇവിടെ പി എന്നുള്ള ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇവിടെ പി എന്നുള്ള ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഇതിനെ പിടിച്ച് വലിക്കുകയാണ്, രണ്ട് എൻഡിലും പിടിച്ച് വലിക്കുകയാണ്. ആ വലിക്കുന്നതിന് ടെക്നിക്കലി നമ്മൾ പറയുന്നതാണ് ടെൻസൈൽ. സോ ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയൽ യാതൊരു വിധ തരത്തിലും ഡിസ്ട്രക്ഷൻ സംഭവിക്കാതെ ആ ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ താങ്ങാനുള്ള കഴിവുണ്ടോ, ആ സമയത്ത് സ്ട്രെങ്ത്തിനെ വിളിക്കുന്ന പേരാണ് ടെൻസൈൽ സ്ട്രെങ്ത്. ആ സമയത്ത് സ്ട്രെസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ടെൻസൈൽ സ്ട്രെസ് എന്നുള്ള ഒരു ടോപ്പിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ. ഓക്കെ, സോ ടെൻസൈൽ സ്ട്രെങ്ത് കാണാനുള്ള ഇക്വേഷൻ, മാക്സിമം ടെൻസൈൽ ലോഡ് ഡിവൈഡ് ബൈ ഒറിജിനൽ ക്രോസ് സെക്ഷണൽ ഏരിയ. അതായത് ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ സെയിം ഇക്വേഷനാണ്. സോ ആ ടെൻസൈൽ സ്ട്രെസ് തന്നെയാണ് ഇവിടെ ടെൻസൈൽ സ്ട്രെങ്ത് എന്നുള്ള രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾ ആദ്യം രണ്ടാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നേരെ സ്ട്രെസ് ഡിസ്കസ് ചെയ്തു. സോ ആദ്യം സ്ട്രെങ്ത് ഡിസ്കസ് ചെയ്തിട്ടാണ് സ്ട്രെസ്സിലേക്ക് പോകേണ്ടത്. പക്ഷേ നമ്മൾ ആ സ്ട്രെസ്സിൻ്റെ സമയത്ത് തന്നെ ഈ സ്ട്രെങ്ത് ഒക്കെ മനസ്സിലാക്കിയതാണ്. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് എടുക്കുന്നു എന്ന് മാത്രം, നമ്മളെ ഈ ഒരു ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ട്. ദെൻ കംപ്രസീവ് സ്ട്രെങ്ത്. എന്താ കംപ്രസീവ് സ്ട്രെങ്ത് എന്നാൽ, ടെൻസൈൽ സ്ട്രെങ്ത്തിൽ എന്താ, ആ മെറ്റീരിയലിൽ ആ ലോഡിന് താങ്ങും, ഡിസ്ട്രക്ഷൻ സംഭവിക്കാതെ ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. എപ്പോൾ? ടെൻസൈൽ ലോഡാകുമ്പോൾ. സോ കംപ്രസീവ് സ്ട്രെങ്ത്തിലും എന്താ, ആ മെറ്റീരിയല് ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യും, പക്ഷേ അവിടുത്തെ ലോഡ് എന്തായിരിക്കും, കംപ്രസീവ് ലോഡായിരിക്കും. അതേപോലെ തന്നെ ഷിയർ സ്ട്രെങ്ത്. ഷിയർ സ്ട്രെങ്ത് പറഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ അതിൽ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും, പൊട്ടിപ്പോവാതെ, ഡിസ്ട്രക്ഷൻ സംഭവിക്കാതെ, ഫെയിലിയർ സംഭവിക്കാതെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. പക്ഷേ അവിടുത്തെ ലോഡൊന്ന് മെൻഷൻ ചെയ്യാണ്, ഏതാ ലോഡ്? ഷിയർ ലോഡാണ്. ഷിയർ ലോഡാണെങ്കിൽ ആ സമയം ഷിയർ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയൽ അതിനെ താങ്ങുന്നുണ്ടെങ്കിൽ, വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ കപ്പാസിറ്റിയെ നമുക്ക് ഷിയർ സ്ട്രെങ്ത് എന്ന് വിളിക്കാം. അതിൻ്റെ ഒരു ഫിഗർ, ഷിയർ ലോഡിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ റിവെറ്റഡ് ജോയിൻസ് ആണ്, ഈ ഭാഗത്തെ പ്ലേറ്റിൽ ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഈ ഭാഗത്തെ പ്ലേറ്റിൽ ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സംഭവിക്കുന്നത് ഈ റിവെറ്റ് പൊട്ടിപ്പോകും, ഷിയർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ പൊട്ടിപ്പോകുക എന്നുള്ളതാണ്. സോ ടാൻജൻഷ്യലി നമ്മളിതൊക്കെ പറഞ്ഞതാണ് കേട്ടോ, അതാണ് ഞാൻ വീണ്ടും വളരെ ഡീപ്പായിട്ട് ഇൻഡെപ്തായിട്ട് പോകാത്തത്. ടാൻജൻഷ്യലി ഒരു മെറ്റീരിയൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ടാൻജൻഷ്യൽ ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഒരു മെറ്റീരിയലിന് കഴിയുന്നെങ്കിൽ ആ കപ്പാസിറ്റിയെ നമുക്ക് ഷിയർ സ്ട്രെങ്ത് എന്ന് പറയാം. അതേപോലെ തന്നെ ടോറിഷണൽ സ്ട്രെങ്ത്. ടോറിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മെറ്റീരിയലിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയൽ ട്വിസ്റ്റ് ചെയ്യും, തിരിയുക, കറങ്ങാനുള്ള ടെൻഡൻസി കാണിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ വാഹനങ്ങളുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, അതിൽ വരുന്ന ലോഡ് ഒരു ടോറിഷണൽ ലോഡാണ്. അപ്പോൾ ആ സമയത്ത് ആ ഷാഫ്റ്റിനൊന്നും സംഭവിക്കുന്നൊന്നുമില്ല, ഷാഫ്റ്റ് പൊട്ടിപ്പോവുകയോ അതിന് ഏതെങ്കിലും തരത്തിൽ ക്രഷിംഗ് സംഭവിക്കുകയോ ഒന്നും സംഭവിക്കുന്നില്ല. അത് ആ ലോഡിനെ എടുത്ത് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. സോ ഒരു മെറ്റീരിയല്, ആ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്ന ലോഡ് ടോറിഷണൽ ലോഡാണ്. ആ ടോറിഷണൽ ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ആ മെറ്റീരിയലിന് കഴിയുന്നെങ്കിൽ ആ സമയത്തെ ആ മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്തിനെ നമുക്ക് ടോറിഷണൽ സ്ട്രെങ്ത് എന്ന് വിളിക്കാം. അതേപോലെ തന്നെ ബെൻഡിങ് സ്ട്രെങ്ത്. ചില മെറ്റീരിയൽ നമ്മൾ പിടിച്ച് വളക്കാറുണ്ട് അല്ലേ. ഈ ബെൻഡിങ് സ്ട്രെങ്ത്തിൻ്റെ പ്രത്യേകത എന്താ, ഒരു മെറ്റീരിയലിൽ ബെൻഡിങ് ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ബെൻഡാവാനുള്ള സാധ്യത ഉണ്ട്. സോ അത് ബെൻഡാവാതെ ആ ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ ആ കപ്പാസിറ്റിയെ നമുക്ക് എന്ത് വിളിക്കാം, ബെൻഡിങ് സ്ട്രെങ്ത് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മളിതുവരെ സംസാരിച്ചത് സ്ട്രെങ്ത്തിനെ കുറിച്ചായിരുന്നു. ഒന്നാമത്തെ സ്ട്രെങ്ത് ടെൻസൈൽ സ്ട്രെങ്ത്താണ്, രണ്ടാമത്തെ സ്ട്രെങ്ത്
കമ്പ്രസീവ് സ്ട്രെങ്ത് ആണ്, മൂന്നാമത്തെ സ്ട്രെങ്ത് ഷിയർ സ്ട്രെങ്ത് ആണ്, നാല് ടോർഷണൽ സ്ട്രെങ്ത്, അഞ്ച് ബെൻഡിങ് സ്ട്രെങ്ത്. ഇനി ഈ സ്ട്രെങ്ത്തിൽ തന്നെ ദ ലോഡ് നെസസറി ടു ഫ്രാക്ചർ യൂണിറ്റ് ക്രോസ് ഓഫ് യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഓഫ് മെറ്റീരിയൽ ഈസ് നോൺ ആസ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. അതായത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്നുള്ള പോയിന്റ് നമ്മൾ സ്ട്രെസ്സിൻ്റെയും ഒരു സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുന്ന സമയത്ത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ആ ഒരു മെറ്റീരിയലിന് മാക്സിമം താങ്ങാൻ പറ്റുന്ന ലോഡ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്താണ്, അൾട്ടിമേറ്റ് സ്ട്രെസ്സാണ് അല്ലേ. അൾട്ടിമേറ്റ് സ്ട്രെസ്സിലായിരിക്കും ആ മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുക. സോ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്ത് ഒരു ലോഡ് ഒരു മെറ്റീരിയലിലേക്ക് ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്ത് ആ മാക്സിമം ടെൻസൈൽ ലോഡ് വരുന്ന ആ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് നമ്മൾ ടെനാസിറ്റി എന്നുള്ളൊരു വാക്കുകൊണ്ടും ഉദ്ദേശിക്കാറുണ്ട്. അത് മൈൻഡിൽ വെക്കണം. ഓക്കെ, ടെനാസിറ്റി എന്ന് ഒന്നുമല്ല, എന്താണ് ഒരു മെറ്റീരിയൽ നമ്മളെടുത്തു, ഒരു മെറ്റീരിയൽ നമ്മളെടുത്തു, ഇതിലേക്ക് ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്യണം അല്ലേ. അത് ടെൻസൈൽ ലോഡാണ്, ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്യണം. ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്ത് മാക്സിമം അല്ല ഈയൊരു നമ്മളിങ്ങനെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ച ഓർമ്മ ഉണ്ടാവും സ്റ്റീലിൻ്റെ. അപ്പോൾ ഇവിടെ ഈ കാരണം ഈ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. അപ്പോൾ ഈ സമയത്തുള്ള ലോഡ്, ഈ സമയത്തുള്ള സ്ട്രെസ്, ഈ സമയത്തുള്ള ആ ഒരു സ്ട്രെങ്ത്തിനെ നമുക്ക് എന്ത് വിളിക്കാം, ടെനാസിറ്റി എന്നുള്ള വാക്കുകൊണ്ട് വിളിക്കാം. ദെൻ അടുത്തൊരു ഒരു ടോപ്പിക് കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെഷൻ നിർത്താം. എന്താണ് ഹാർഡ്നെസ്? ഹാർഡ്നെസ് അല്ലേ, നമ്മൾ സാധാരണഗതിയിലൊക്കെ ഹാർഡ്നെസ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര കട്ടിങ് കനം അല്ലേ, ഭയങ്കര ഉറപ്പ് എന്നൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ വരാറ്. പക്ഷേ നമുക്ക് ടെക്നിക്കൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഹാർഡ്നെസ് ഈസ് ദി എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു റെസിസ്റ്റ് വെയർ, സ്ക്രാച്ചിങ്, അബ്രാഷൻ, ഇൻഡൻറ്റേഷൻ ഓർ പെനട്രേഷൻ ബൈ ഹാർഡർ ബോഡീസ്. അതായത് ഇപ്പോൾ ഇവിടെ ചിത്രം എടുത്തു, ഈ ഫിഗറിലേക്ക് നോക്കി മനസ്സിലാവും താഴെ മെറ്റീരിയൽ ഉണ്ട്. ഈ മെറ്റീരിയലിലേക്ക് ഈ ഇങ്ങനത്തെ ഒരു ടൂള് വെക്കുകയാണ്, കോണ്ടാക്ട് പോയിൻ്റ് ചെയ്യാണ്. അതിനുശേഷം മുകളിലൊരു പ്രഷർ കൊടുക്കുകയാണ്, ലോഡ് കൊടുക്കുകയാണ്. ലോഡ് കൊടുക്കുന്ന സമയത്ത് ഈ ടൂള് ഈ മെറ്റിൻ്റെ ഉള്ളിലേക്ക് തുളഞ്ഞ് കയറാനുള്ള ടെൻഡൻസി ഉണ്ട് അല്ലേ. നമുക്കതിന് ഇൻഡൻറ്റേഷൻ അല്ലെങ്കിൽ പെനട്രേഷൻ എന്ന് പറയാം. പക്ഷേ ഈ താഴത്തെ ഈ മെറ്റീരിയൽ ഹാർഡ്നെസ് കൂടിയതാണെങ്കിൽ ഇതൊരിക്കലും ഇതിൻ്റെ ഉള്ളിലേക്ക് തുളഞ്ഞ് കയറൂല, പെനട്രേറ്റ് ചെയ്യൂല. സോ അപ്പോൾ ഹാർഡ്നെസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വസ്തു ഒരു ഒബ്ജക്റ്റ് എടുത്തു, ആ ഒബ്ജക്റ്റിലേക്ക് വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് പെനട്രേറ്റ് ചെയ്യിക്കാൻ അതിലേക്ക് തുളഞ്ഞ് കയറാൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഹാർഡനായിട്ടുള്ള മെറ്റീരിയലാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അബ്രാഷൻ, എബിലിറ്റി ടു മെറ്റീരിയൽ റെസിസ്റ്റ് വെയർ ആൻഡ് സ്ക്രാച്ചിങ് ആൻഡ് അബ്രാഷൻ. അബ്രാഷൻ സ്ക്രാച്ച് ചെയ്യാൻ എന്താ ഒരത്. അപ്പോൾ നമ്മൾ ചില ആൾക്കാരൊക്കെ ബൈക്കിൽ ആക്സിഡൻ്റ് ആയിട്ട് വീഴാറുണ്ട്, നമ്മളെ തൊലി റോട്ടിൽ ഒരതി കഴിഞ്ഞാൽ തൊലി അങ്ങ് അടർന്നു പോകാറുണ്ട് അല്ലേ. എന്നാൽ അങ്ങനെ അടർന്നു പോയില്ലെങ്കിലോ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ തൊലിക്ക് നല്ല ഹാർഡനാണ്, ഹാർഡൻ മെറ്റീരിയൽ എന്ന് പറയാം. പക്ഷേ നമ്മളെ തൊലി അത്ര ഹാർഡനല്ല. അതാണ് നമ്മൾ റോഡുമായിട്ടുണ്ട് ഒരതുമ്പോൾ പെട്ടെന്നങ്ങ് അത് സ്ക്രാച്ചായി പോകുന്നത്, അല്ലെങ്കിൽ വെയറ് സംഭവിക്കുന്നത്, അതല്ലാന്നെങ്കിൽ അബ്രാഷൻ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഒരു മെറ്റീരിയൽ എടുത്തു, ആ മെറ്റീരിയലിലേക്ക് വേറൊരു മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മളതിന് വരയാന്ന് വിചാരിക്കുക, സ്ക്രാച്ച് ചെയ്യാമെന്ന് വിചാരിക്കുക. ആ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയലിൻ്റെ സർഫസിൽ നിന്നും യാതൊരു തരത്തിലുള്ള അബ്രാഷനോ അല്ലെങ്കിൽ വേറോ അടർന്നു പോവാത്തൊരവസ്ഥ വരികയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് ഹാർഡനായിട്ടുള്ള മെറ്റീരിയലാണെന്നുള്ളത്. സോ ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്ത് പറയാം, വെയർ അടർന്നു പോവുക, അതില്ലാത്തൊരവസ്ഥ വരിക. അതേപോലെ സ്ക്രാച്ചിങ്, സ്ക്രാച്ചിങ് പറഞ്ഞാൽ അതിലേക്ക് നമ്മളൊരു മെറ്റീരിയൽ കൊണ്ടു വരികയാണെങ്കിൽ അത് ആ അതിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് മെറ്റീരിയൽ എന്ത് ചെയ്യരുത്, പോവരുത്. സോ സ്ക്രാച്ചിങ് സംഭവിക്കുന്ന സമയത്ത് അബ്രാഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന് അടർന്നു പോകുക എന്നുള്ള മീനിങ്ങിൽ തന്നെയാണ്. അല്ലെങ്കിൽ ഇൻഡൻറ്റേഷൻ ഓർ പെനട്രേഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ഹാർഡർ ബോഡി വെച്ച്, ഹാർഡറായിട്ടുള്ള മെറ്റീരിയൽ വെച്ച് മറ്റൊരു വസ്തുവിൽ ഇത് ഒരതുമ്പോൾ, സ്ക്രാച്ച് ചെയ്യുമ്പോൾ, അതിനെ ഉരഞ്ഞു മാറ്റുമ്പോൾ, അതൊന്നും അതിൻ്റെ സർഫസിലൊന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്ക് തുളഞ്ഞു കയറുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് പറയാം അത് ഹാർഡനായിട്ടുള്ള ഒരു മെറ്റീരിയലാണെന്ന് പറയാം. അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ നമുക്കിതിൻ്റെ മറ്റുള്ള പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാൻ, ടഫ്നെസ് പോലത്തെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ഇത്ര മതി, ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്താണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ഏതൊക്കെ തരത്തിൽ അതെങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളതിൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ അത് ചിന്തിക്കണം. അതിനോടൊപ്പം തന്നെ സ്ട്രെങ്ത്താണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കുന്നതിന് മുന്നേ സ്ട്രെങ്ത്തിനെ കുറിച്ച് സംസാരിച്ചു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെങ്ത്തുകൾ അവൈലബിൾ ആണ്, അതെന്തായി എന്നുള്ളത് മനസ്സിലാക്കണം. അതിനുശേഷം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലെ ഹാർഡ്നെസ് എന്നുള്ള ഒരു ടോപ്പിക്ക് നമ്മളിന്ന് ഡീൽ ചെയ്തതാണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.